Hi friends, welcome to Chimmy Vlogs. ഇന്ന് ഞാൻ ഒരു ഓട്സ് കൊണ്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഹെൽത്തി ആണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര വേണം. പിന്നെ കുറച്ച് അരിപ്പൊടി വേണം. പിന്നെ ഇത് ഏലക്ക പൊടിച്ചത് വേണം. പിന്നെ വേണ്ടത് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് ഓട്സ് എടുത്തിട്ട് ഞാനൊരു ഡ്രൈ റോസ്റ്റ്, അതായത് ഇങ്ങനെ വറക്കാൻ പോവുകയാണ് ഓട്സ്. എന്നിട്ട് നമുക്കത് പൊടിക്കണം. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് എടുക്കണം. ഒരു മുക്കാൽ കപ്പോളം ഓട്സ് ആണ് ഞാൻ ഇതിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഏകദേശം ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇതേ അളവിൽ തന്നെ, അതായത് ഒരു മുക്കാൽ കപ്പ് തന്നെ അരിപ്പൊടിയും കൂടെ ചേർക്കണം. നിങ്ങൾക്ക് ഏത് അരിപ്പൊടിയും വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഏകദേശം അതുപോലെ നൈസായിട്ടുള്ള പൊടി ചേർക്കണമെന്ന് നല്ലത്, നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ. ഓട്സ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ പൊടിക്കാൻ പോവാണ്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതേ അളവിൽ മുക്കാൽ കപ്പോളം ആ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ടത് ശർക്കര ഒരുക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ശർക്കര, വേണമെങ്കിൽ ഒരു കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ മുക്കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ. അതന്നെ എനിക്ക് മധുരം കറക്റ്റായിട്ട് തോന്നി. അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ശർക്കര നമുക്ക് അലിയിക്കാനായിട്ട് ചേർത്ത് ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഞാനതൊരു വേറെ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു, കുറച്ച് പരന്നിട്ടുള്ള പാനിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആ പൊടി ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പരന്ന പാനിലേക്ക് അത് മാറ്റി കൊടുത്തത്. പിന്നെ നമ്മൾ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ആ പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ടയൊന്നും ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കുടഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഇളക്കിയിട്ട് അതൊരു കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. അതുവരെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. തേങ്ങ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആദ്യത്തെ പോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം അതാ ഒരു ഹലുവയുടെയൊക്കെ പരുവം എന്ന് പറയാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ലി കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ ഇഡ്ലി തട്ടിലേക്ക് ഇത് റൗണ്ട് ഷേപ്പായിട്ട് നമ്മുടെ ഇഷ്ടത്തിനാക്കാം കേട്ടോ ഷേപ്പ്. ഞാൻ ഇന്ന് കൊഴുക്കട്ടയുടെ ഷേപ്പിലാണ് ആക്കിയേക്കുന്നത്. അങ്ങനെ നമുക്ക് ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് ആവി വരുത്താം. ഇതൊരു 10-15 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവും കേട്ടോ, അപ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് അത് ആവി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.